എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, ചരിത്രം പറയുന്നത് കൊണ്ട് വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കാറില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ കാത് തോന്നിവാസത്തിന്റെ പാട്ട് കേട്ടിട്ട് ഹബീബിനെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിവാസത്തിന്റെ സിനിമയുടെ പാട്ട് കേട്ട് നമ്മുടെ കാത് കേട്ടു വരുത്തിയാൽ നമ്മുടെ കൽബിൽ വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മൗലാന മുഹമ്മദിൻ നബിയ്യ ത്വാഹിർ. ത്വാഹിറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ നമ്മുടെ കൽബിലിരിക്കണോ? നമ്മുടെ കൽബ് ത്വാഹിറാകണം. നമ്മുടെ കൽബ് താഹിറാകണോ? തോന്നിവാസം കേട്ടിട്ട് കൽബ് കേടുവരാൻ പാടില്ല. എല്ലാ സിനിമയും കാണണം, എല്ലാ സീരിയലും കാണണം, എല്ലാ പാട്ടും കേൾക്കണം, നബിതങ്ങളെ ഒന്ന് സ്വപ്നവും കാണണം. നടക്കൂല. ലാ തദ്ഖുലു മലായികത്തുർ റഹ്മാ ഫീ ബൈതിൻ ഫീഹി കൽബും വസുറാ. പട്ടിയും ഫോട്ടോയും ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കൂല എന്ന് ഹദീസിനെ ഇമാം ഗസ്സാലി തങ്ങൾ വിശദീകരിക്കുന്നു. നിന്റെ കൽബ് കേടുവന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നൂറ് കടക്കൂല എന്നാണ് അതിന്റെ സാരമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രേമമുണ്ടോ? നീ സിനിമ കാണാൻ പാടില്ല, നിന്റെ മൊബൈലിലും പറ്റില്ല, സിനിമയുടെ ടൂണും പറ്റില്ല, നിന്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോ സിനിമ പാട്ട് കേൾക്കുന്ന അവസ്ഥയിൽ നീ അവിടുന്ന് സംവിധാനിച്ചു വെച്ച് സാധുക്കളായ ആളുകൾ വിളിക്കുമ്പോ അവരുടെ ചെവി കൂടി കേടുവരുത്തിയിട്ട് നിന്റെ അമലും അവരുടെ കാതും കേടുവരുത്തണ്ട. കാരണം നമ്മുടെ നേതാവ് സയ്യിദുൽ അബറാരി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരമശുദ്ധിയാണ്. അപ്പോഴോ ഇന്നത്തെ കാലത്തിന്റെ അദാബ് വല്ലാത്തതാണ്. ഇനി ഞാൻ സിനിമ കേൾക്കുന്ന സിനിമയുടെ പാട്ട് കേൾക്കാത്ത ആളാണെന്ന് വെച്ചോ, നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോഴേക്ക് അവിടെ കോളർ ട്യൂൺ എന്താണ്? സിനിമാ ഗാനമാണ്. എന്റെ ജവിയിലും സിനിമാ ഗാനം കേൾക്കുന്നു. ഞാൻ താല്പര്യമുള്ളവനാണെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ നീ 30ഓ 15ഓ എത്രയോ സംഖ്യ കൊടുത്തിട്ട് ആളുകളുടെ കാതിലേക്ക് വൃത്തികെട്ടത് കേൾപ്പിച്ചുകൂടാ. അള്ള തന്ന പൈസ കൊണ്ട് നരകം വാങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത ചെറുപ്പക്കാരിൽ ആരുടെയെങ്കിലും ഫോണിൽ അങ്ങനെയുണ്ടെങ്കിൽ ഇന്നു തന്നെ മാറ്റിയിട്ട് ഒന്നുകിൽ ഹബീബിന്റെ മധു കേട്ടിട്ട് അല്ലെങ്കിൽ അത് കാലിയാക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് അവിടുത്തെ മഹബത്തിന്റെ ലോകത്ത് ചേർന്നോ. അള്ളാഹു ആ വെളിച്ചം പകർന്നെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.